പക്ഷേ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കൾക്ക്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ വരേണ്യവർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ ഒരു ശത്രുത എപ്പോഴും നേടി എടുക്കുന്നത്? ശത്രുത, കാരണം എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ കേരളത്തിൽ വന്ന് കുറേ വർഷങ്ങളായി. ഇപ്പോൾ സായിപ്പിൻ്റെ നാടിന്ന് പഠിച്ച് എനിക്ക് അവിടെ ഇവിടെ എവിടെ വേണം പോയി, എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും പല രാജ്യങ്ങളിലാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എൻ്റെ അമ്മേരെ നാട്ടിൽ, അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്, എല്ലാം അമ്മയാണ്. അപ്പോൾ അമ്മേരെ നാട്ടിൽ തിരിച്ചു വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായത് ഗാന്ധിയുടെ ആ ജീവിതത്തിൽ നിന്നാണ്. എൻ്റെ പ്രൊഫസർമാരും പലപ്പോഴും പറയാറുണ്ട് ഗാന്ധിജി ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഇതിലൊക്കെ. അപ്പോൾ എനിക്ക് വന്നേ തോന്നിയത് എന്താ പറയുക, ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ നാട്ടിന് വേണ്ടി ചെയ്യണ്ടേ, സായിപ്പിൻ്റെ നാട്ടിൽ പോയാലുള്ള കുഴപ്പം എന്താ പറയുക, ഞാനിവിടെ ഒരു ഇന്ത്യക്കാരനാണ്. ഏത് രാജ്യത്ത് ഇന്ത്യ വിട്ടു പോയാലും നിങ്ങൾ അവിടെ ഇന്ത്യക്കാരനാണ്. ഞാൻ ഇന്ത്യയിൽ വന്ന് ഡൽഹിയിൽ താമസിക്കുകയാണ് പറയുന്നത് എന്താ പറയുക, ഇയാൾ സൗത്ത് ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ കേരളി എന്നുമല്ല സൗത്ത് ഇന്ത്യ, മദ്രാസി. സൗത്ത് ഇന്ത്യയിൽ വന്നാൽ പറഞ്ഞത് ഇവൻ മലയാളത്താൻ എന്ന് പറയും. മലയാളത്താൻ കേരളത്തിൽ വന്നാൽ എന്താ പറയുക, ഇവൻ തിരുവനന്തപുരം മറ്റേ മലബാർ എന്ന് പറയും. പറയും, ഞാൻ തമാശല്ലാണ്. അപ്പോൾ മലബാർ പോയാൽ എന്ത് പറയുന്ന അറിയോ, ഇവൻ കാഞ്ഞങ്ങാട് തരും മറ്റേ കോഴിക്കോട് തരും. ഇനി സ്വന്തം നാട്ടിൽ ജില്ലയിൽ തന്നെ എത്തി, കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡോ, അവിടെയും ഉണ്ട് തെക്കും വടക്കും പടിഞ്ഞാറ് സ്ഥലം. അപ്പോൾ സ്വന്തം വീടാണ് നമ്മൾ, ആ ഒരു ദേശമാണ് ഞാൻ, നമ്മൾ ഈ വിത്ത് മുളച്ച ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വേര്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വേര് മുറിച്ച് കളയാതെ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. മുറിഞ്ഞു പോയാൽ കാറ്റാടി എന്താ പട്ടം, അതെ, നൂല് പൊട്ടിയ പട്ടം പോലെ എവിടെയും കൈപ്പോന്നാൽ എൻ്റെ ഇരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ എവിടെയും പോയത്, തിരിച്ചു വന്നത്. അതിലെനിക്ക് വളരെയധികം സംതൃപ്തി ഉണ്ട്. എന്നറിയോ, ഇത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ചെറിയൊരു ശില്പകലയെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ പറ്റി. 41 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്, യക്ഷിയുടെ വയസ്സാണ് 41. ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഇടയിൽ ഏകനായിട്ടാണ്, എനിക്ക് സംഘടനയില്ല, വേറെ ആരും കൂടെയൊന്നും ഇല്ല. ഞാൻ ഒറ്റയാനല്ല, ഒറ്റയാൻ അപകടമാണ്, ഒറ്റക്ക് ജീവിക്കുന്ന ഒരാളെ, ഒരു വഴിപോക്കനെ പോലെ, വേറെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്താ പറയുക, ഈ കേരളത്തിൽ, കേരളം ശില്പകലയുടെയും ചിത്രകലയുടെയും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റണം എൻ്റെ ആഗ്രഹം. അല്ല, ഈ 41 വർഷത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിന് അങ്ങനൊരു ശ്രദ്ധ നേടാൻ കഴിഞ്ഞോ? ഓ, തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാക്കി ശില്പകലയിൽ, വളരെയധികം മാറ്റം ഉണ്ടാക്കി. ഏത് തലത്തിലാണ്? അതിൽ ഇന്നൊവേറ്റീവായിട്ടുള്ള പുതിയ രചനാമാർഗങ്ങളുണ്ട്? ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പറയണ്ട, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ യക്ഷി ഉണ്ടാവില്ല, ശംഖുമുഖത്തെ ചാകരകലിയൊക്കെ ഉണ്ടാവില്ല, മുക്കോലപ്പേരുമാൾ, ഇങ്ങനെ ഒരുപാട് ശില്പങ്ങൾ പബ്ലിക്കിൽ കാണുന്നത്. അപ്പം അതേപോലെ വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ടാവില്ല. ഇതില്ലാത്തൊരു കേരളം നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊന്നുമില്ലാതെ ഒരു കേരളമാണെങ്കിൽ ശില്പകലയ്ക്ക് ഇപ്പോഴും പ്രാധാന്യം കിട്ടുമായിരുന്നില്ല. ഞാൻ മോശമായിട്ട് എന്നെ പറ്റി പറയുന്നില്ല, ഞാൻ എന്നെ പറ്റി തന്നെ കുറച്ചുകൂടെ ജനകീയമായി എന്നും കൂടെ. അതായത് ജനകീയമാക്കാനാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു ശില്പിക്കോ ഒരു ചിത്രകാരനോ കേരളത്തിൽ നിന്ന് തനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ടോ? തീർച്ചയായും സാധിക്കും. വളരെയധികം മുമ്പാണെങ്കിൽ കുറച്ച് വിഷമായിരുന്നു, ഇപ്പോൾ സുഖമായി ജീവിക്കാൻ്റെ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. സാമ്പത്തികമായിട്ട്, കാരണം അതറിയാം, അയാൾ ശരിയായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യണം. ശില്പിയാവണമെങ്കിൽ ശില്പിയായിട്ട് തന്നെ ജോലി ചെയ്യണം, അല്ലാതെ വെറും കമേഴ്ഷ്യലായിട്ട് ആൾക്കാരെ തട്ടിപ്പെട്ടി പൊട്ടിക്കുന്ന പരിപാടി പറ്റില്ല. ഇപ്പം എന്നെ എന്താ അറിയോ, ഞാൻ മോശമായിട്ട് പറയണ്ട, ഞാൻ ആരുടെ അടുത്തും പോയിട്ടില്ല, സത്യം പറയാം, ഒരാളുടെ വർക്ക് വേണം എന്ന് പറഞ്ഞ് എവിടെയും പോയിട്ടില്ല. ഇങ്ങോട്ട് എന്നെ തേടി വരുന്നവർ ഇപ്പോഴും എനിക്ക് ഒരുപാട് വേണം, 5-8 വർക്കുകൾ ഇപ്പോൾ ഉണ്ട് ചെയ്യാൻ, എനിക്ക് സമയമില്ല അവിടെ. അപ്പോൾ എന്തുകൊണ്ടത്, ചെയ്യുന്നവർക്ക് ആത്മാർത്ഥമായി ചെയ്യുന്നു, പണത്തിന് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയല്ല. ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ്, ജനം നിങ്ങളെ വിടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും എന്നിങ്ങനെ ഈ മത്സരങ്ങളിലൂടെ പറഞ്ഞു പറഞ്ഞ് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഹൃദിസ്ഥമാണ് അങ്ങയുടെ പേര്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ സാമൂഹികമായ ഒരവസ്ഥ ഒരു കലാകാരനെ അവൻ്റെ സ്വതന്ത്ര മനസ്സോടെ ജീവിക്കാൻ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായും സാധിക്കും, സാധിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും സ്വന്തമായിട്ട് ഇരുന്നിട്ട് പെയിൻ്റ് ചെയ്യുക, ആ പെയിൻറ്റിങ് ഇപ്പം നമ്മളെ കേരളത്തിൽ എക്സിബിറ്റ് ചെയ്തിട്ട് വിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ ശരിയാണ്. അതേസമയത്ത് ഡൽഹി ബോംബെയൊക്കെ പോയി എക്സിബിഷൻ പോയിക്കാണ് വിൽപ്പനയുണ്ട്. ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ സുഖമായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്. എൻ്റെ ശിഷ്യന്മാരായിട്ടവരുണ്ട്, മറ്റു സുഹൃത്തുക്കളുണ്ട്. പക്ഷേ കേരളത്തിലല്ല ശരിക്കും, കേരളത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർ വിൽക്കുന്നതും എക്സിബിറ്റ് ചെയ്യുന്നതൊക്കെ ബോംബെ, ഡൽഹി, മദ്രാസിലെ ഗാലറികളാണ്. എന്തുകൊണ്ട് സാധിക്കുന്നു? അവൻ ആ ഒരു അംബീഷനുണ്ട് ജീവിതത്തിൽ, എനിക്കൊരു കലാകാരനാണോ, എനിക്കൊരു ഇന്ത്യൻ, അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ കലാകാരനാണോ, അല്ലാതെ വെറുതെ 10 കാശ് കിട്ടാൻ വേണ്ടി കള്ളുപിടിക്കേണ്ട കാശുണ്ടാക്കാനല്ല കലാകാരൻ്റെ ജോലി.
അതാണ് പ്രധാനമായിട്ട് ഡെഡി ത്യാഗിയായാലേ എന്ത് നേടാൻ പറ്റും. ഞാനത് എൻ്റെ ജീവിതം അല്ലാതെ ഈസി എളുപ്പവഴിയില്ല. ത്യാഗിയായാലും അതിന് ഏറ്റവും നല്ല ഉദാഹരണം വാൻ ഗോഗ്, മൈക്കലാഞ്ചലോ പോലെ ചരിത്രത്തിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. ഗൊഗായ് എന്ന് പറഞ്ഞാൽ അവർക്ക് നാട് വിട്ട് കലക്ക് വേണ്ടി പോയത്, വാൻ ഗോഗ് പട്ടിണി കയറിയിട്ട് ചിത്രം വരച്ചിരുന്ന കാലത്തൊന്നും ഒന്നും ചെയ്തു. അദ്ദേഹം പട്ടിണിയായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ബ്രദർ അയച്ചു കൊടുക്കുന്ന കാശ് മോഡലിന് കൊടുക്കും അവൾ പോസ് ചെയ്തി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം പട്ടിണി എടുക്കും. അതുപോലത്തെ ഒരു ജീനിയസ് നിങ്ങൾ കേരളത്തിൽ കാണാൻ പറ്റുമോ? അല്ല, സാധാരണ ഇത്രമാത്രം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ കല വെച്ച് മതിയാകും. പക്ഷേ വാൻ ഗോഗ് അവസാന നിമിഷം വരെ ചിത്രം വരച്ചു. ആ മൈൻഡാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറും ലാഭത്തിന് വേണ്ടിയോ പേരിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാജയമാണ്. അതേസമയം ഇന്നല്ലേ നാളെ ഞാൻ ജീവിക്കുന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആ ഒരു ഇതുണ്ട് ഇച്ഛാശക്തി, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതാണ് കരുത്ത്, കലാകാരൻ്റെ കരുത്ത്. പക്ഷേ സാധാരണ ഒരു മനസ്സിന് അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടാകാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു മാർഗം എന്ന് പറയുന്നത് കലയിൽ അത്രമാത്രം ആത്മാർത്ഥതയോടെ മനസ്സർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അല്ലാതൊരു ആത്മീയ ജീവിതം വേണോ അതിന്? അല്ല, ആത്മീയ ഒരാൾ അതിൽ കലാകാരൻ ആരാന്ന് പറയുമോ? വരക്കുന്നവരെല്ലാം വരക്കാരല്ല, എഴുതുന്നവരെല്ലാം എഴുത്തുകാരല്ല, ആടുന്നവരെല്ലാം പാടുന്നവരും പാട്ടുകാരല്ല. എത്ര ആയിരം പാട്ടുകാരുണ്ട് ഇവിടെ, എത്ര പേരെ നമ്മളറിയുന്നു? എത്ര ആയിരം ചിത്രകാരന്മാരുണ്ട്, എത്ര ആയിരം പിന്നെ നടന്മാരുണ്ട്, എന്താ നമ്മൾ ചുരുക്കം പേരെ അറിയുന്നു? ഇവിടെ മാത്രം ലോകം ഒട്ടുകൂന്നുള്ളു. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു ക്രിസ്തുവിന് ശേഷമുള്ള ഈ 2000 വർഷം നോക്കിയാൽ മതി. മൊത്തം നമ്മൾ ലോകം മൊത്തം തേടി പിടിച്ച് നോക്കിയാൽ ഒരു 100 ജീനിയസുകളേ ഉള്ളൂ. ഏത് രംഗത്താണ് ഈ 100 ജീനിയസുകളാണ് നമ്മൾ ഇത്രയും കാലം നമ്മളെ പാരമ്പര്യവും മനുഷ്യ സമൂഹത്തെ ഇവിടെയൊക്കെ കൊണ്ടുപോയത്?